वेलकम टू मूवी प्राण നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴത്തെ പൾസ് സുനിക്ക് ജാമ്യം കിട്ടാത്തതിൽ വിഷമം തോന്നുന്നില്ലെന്ന് പറയുകയാണ് അദ്ദേഹം. അതിജീവിതയുടെ ജീവിതത്തിൽ ഇത്രയും ദുഃഖകരമായ സംഭവം ഉണ്ടാക്കാൻ കാരണമായ വ്യക്തിയാണ് സുനി. അതുകൊണ്ട് തന്നെ സുനിയോട് എന്തെങ്കിലും മമത കാണിക്കണമെന്ന് വ്യക്തിപരമായി കരുതുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. പൾസ് സുനിക്ക് ജാമ്യം ലഭിക്കാൻ നിയമത്തിന്റെ കണ്ണിൽ സാധ്യത ഉണ്ടായിരിക്കാം. എന്നാൽ പൊതുജനമെന്ന നിലയിൽ ഹൃദയം വെച്ച് ചിന്തിക്കുമ്പോൾ അതിജീവിതരുടെ ജീവിതത്തിൽ ഇത്രയും ദുഃഖകരമായ സംഭവം ഉണ്ടാകാൻ കാരണമായ അവരുടെ ആത്മാവിലൊരു മുറിപ്പാടുണ്ടാക്കാൻ കാരണമായ വ്യക്തിക്ക് ജാമ്യം കിട്ടാത്തതിൽ എനിക്ക് വിഷമം തോന്നുന്നില്ല. അതിജീവിതരുടെ മൊഴിയും പബ്ലിക് ഡൊമൈനിലെ വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ ക്രൂരകൃത്യം ചെയ്തത് പൾസ് സുനി തന്നെയാണെന്ന അനുമാനത്തിലേക്ക് എത്താനാണ് സാധിക്കുക. അതുകൊണ്ട് തന്നെ പൾസ് സുനിയോട് എന്തെങ്കിലും മമത കാണിക്കണമെന്ന വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. മാത്രമല്ല മൂന്നാല് മാസത്തിനുള്ളിൽ ഈ കേസിൽ വിധി വരാൻ സാധ്യതയുണ്ട്. കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെതിരായ ആരോപണങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്. പക്ഷേ ആരോപണം മാത്രം പോരാ, തെളിവുകളും വേണം. പൾസ് സുനിയും ദിലീപും തമ്മിൽ ബന്ധപ്പെട്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഉള്ള ഏക കാര്യം പോലീസുകാരൻ ഉണ്ടാക്കിയ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോയാണ്. ശ്രീലേഖ മാഡം പറഞ്ഞതാണത്. കണ്ണുള്ളവന് കണ്ടാൽ മനസ്സിലാകും അത് ഫോട്ടോഷോപ്പാണെന്ന്. പൾസ് സുനിയുമായി ദിലീപ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം. പക്ഷെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങളിൽ അത് പുറത്തു വന്നിട്ടില്ല. പൾസ് സുനി അതിജീവിതയെ കാണുകയും ഈ ഹീനകൃത്യം നടക്കുകയും ചെയ്തതാണെന്ന് അതിജീവിതയെ നമുക്ക് വിശ്വാസമാണ്. പക്ഷെ ദിലീപിന്റെ പങ്ക് പിന്നീട് വന്ന ആരോപണം മാത്രമാണ്. നമുക്ക് എങ്ങനെയാണ് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ കഴിയുക? മഞ്ജു വാര്യർ അല്ലാതെ മറ്റാരും അത് പറഞ്ഞിട്ടില്ല. ഈ കേസിൽ ദിലീപിനെ പിന്നീട് കൊടുക്കാനായി ആരെങ്കിലും വിഭാവന ചെയ്തതാണ് ഈ ഗൂഢാലോചന എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ എന്താണ് തെറ്റു പറയാൻ സാധിക്കുക? പൾസ് സുനിയും ദിലീപും ഫോണിൽ ബന്ധപ്പെട്ടോ? ഇരുവരും ഒരേ സമയം ഒരു ടവർ ലൊക്കേഷന്റെ പരിധിയിൽ വന്നോ? അത്തരത്തിലൊരു തെളിവ് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. പൾസ് സുനിയെ മാപ്പ് സാക്ഷിയാക്കാനുള്ള നിയമപരമായ സാധ്യതകൾ കുറവാണെങ്കിലും അവസാന നിമിഷം ഒരു മീഡിയ ഡ്രാമയ്ക്ക് വേണ്ടി, സെൻസേഷന് വേണ്ടി പൾസ് സുനിയെ മാപ്പ് സാക്ഷിയാക്കി ദിലീപിനെ കൊടുക്കാനുള്ള നീക്കമായിരിക്കും നടന്നേക്കുക. അവസാനം പൾസ് സുനിയെ കൊണ്ട് നീ എന്തായാലും കുടുങ്ങി, അതുകൊണ്ട് ദിലീപാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയിപ്പിച്ച് ഒരു മീഡിയ ഡ്രാമ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ഞങ്ങളെല്ലാം ആദ്യമേ സംശയിക്കുന്നതാണ്. പൾസ് സുനിയെ പക്ഷെ മാപ്പ് സാക്ഷിയാക്കാൻ സാധിക്കില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു പൾസ് സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ വാദം ശരിവച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന ഏക പ്രതിയാണ് പൾസ് സുനി എന്ന സുനിൽ കുമാർ. കേസിലെ ഒന്നാം പ്രതിയായ ഇയാളാണ് മറ്റു പ്രതികളെ ചേർത്ത് അക്രമം നടത്തിയതെന്നാണ് പോലീസ് കേസ്. 2017 പൾസ് സുനി അറസ്റ്റിലായതും ജയിലടയ്ക്കപ്പെട്ടതും. 2017 February നടി യാത്രാമധ്യേ ആക്രമിക്കപ്പെട്ടത്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു അവർ. ഈ വേളയിൽ കാറിൽ അതിക്രമിച്ചു കടന്ന പ്രതികൾ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദിവസങ്ങൾ കഴിയുമ്പ് പൾസ് സുനിയെയും കൂട്ടുപ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കീഴടങ്ങാനെത്തിയ വേളയിൽ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റിമാൻഡിൽ കഴിയവ സുനി നടൻ ദിലീപിന് കത്തയച്ചുവെന്ന ആരോപണം ഉയർന്നു വന്നതോടെയാണ് കേസിന്റെ ഗൌരവം കൂടിയത്. ദിലീപ് നൽകിയ കൊട്ടേഷനാണെന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് 2017 July ദിലീപിനെയും അറസ്റ്റ് ചെയ്തു. 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം ജാമ്യം ലഭിച്ച പ്രതി ദിലീപായിരുന്നു. പിന്നീട് പലപ്പോഴായി മറ്റു പ്രതികൾക്കും ജാമ്യം കിട്ടി. കഴിഞ്ഞ വർഷമാണ് സുനിയുടെ കൂട്ടുപ്രതിക്ക് ജാമ്യം കിട്ടിയത്. ഇതേ തുടർന്ന് സുനി ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം തേടുകയായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ വർഷം വീണ്ടും പ്രതി ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു.